എന്റെ പേര് രാഹുൽ. എന്റെ പേര് അമൽ. ഞങ്ങളൊന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അൺബോക്സിംഗ് എന്ന് പറയുമ്പം അത്ര ലേറ്റസ്റ്റ് ഫോണൊന്നുമല്ല, ഇറങ്ങിയ സമയത്ത് ലേറ്റസ്റ്റ് ആയിരുന്നു ആ ഫോൺ. റിയൽമി, നിങ്ങൾ തമിഴിൽ കണ്ട പോലെ റിയൽമി 5 പ്രോയുടെ അൺബോക്സിംഗ് ആണ് ഞങ്ങളിപ്പോ ചെയ്യുന്നത്. ചെയ്യുന്നത് പറയാൻ, ഞങ്ങള് കിട്ടിയ സമയത്ത് ഒരു വീഡിയോ അന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു റിവ്യൂ ഉപയോഗിച്ചിട്ട് ഇപ്പൊ 1 മാസമായി. അപ്പൊ റിവ്യൂ ഇപ്പം പറയും, പിന്നെ ടോട്ടൽ ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ, പിന്നെ ആ അൺബോക്സ് ചെയ്ത വീഡിയോ അത് കാണിക്കും. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്ത വീഡിയോ കാണാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ 1 മാസം മുമ്പ് എടുത്തതാണ്. അന്ന് ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഫോൺ കിട്ടിയത്. അത് ഞങ്ങളൊരു ചെറിയ വീഡിയോ ആക്കി അങ്ങ് വെച്ചിരുന്നു. അതിപ്പോ ഞങ്ങൾക്ക് ഒരു ഉപകാരപ്പെട്ടു, ഞങ്ങളത് വീഡിയോ ആക്കി. അപ്പം ആ ഫോണിന്റെ റിവ്യൂ സ്പെസിഫിക്കേഷനൊക്കെ ഉമ്മാര് പറയും. ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സിന്റെ ഇടയ്ക്ക് എടുത്തോണ്ടാണ് കിട്ടിയത്, ബുക്കും കമ്പ്യൂട്ടറും ഒക്കെ കണ്ടത്. ഓക്കെ, ഉമ്മാര് രണ്ടുപേരും സ്പെസിഫിക്കേഷനും റിവ്യൂ ഒക്കെ പറയും. നമ്മളിത് ഓപ്പോയുടെ സെപ്പറേറ്റ് ആയ റിയൽമി 5 പ്രോ ആണ്. അതിന്റെ മിഡിൽ വേരിയന്റ് ആയ 64 GB RAM 64 GB റോം ഉള്ള 15 വേരിയന്റ് നമ്മൾ ഇരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 712 ഈ പ്രോസസ്സറാണ് വരുന്നത്. ഇതിന് PUBG കളിക്കാനും അതുപോലെ ഏത് ഗെയിമിങ്ങിനായാലും സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുന്നതാണ്. PUBG, ഫ്രീ ഫയർ എല്ലാം നമുക്ക് കളിക്കാം. നല്ല ഗെയിമിംഗ് കിട്ടുന്ന ഫോണാണിത്. പിന്നെ ചാർജിങ് ഒക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ വരും ചാർജിങ്ങിന്. അത്യാവശ്യം 1 മണിക്കൂർ ചാർജ് ആവും. സി പോർട്ട് ആണ് ടൈപ്പ് സി ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ 16 സെന്റിമീറ്റർ ഒരു ഡിസ്പ്ലേ ആണ്. അടിപൊളി ഡിസ്പ്ലേയും കാര്യങ്ങളാണ്. പിന്നെ എന്റെ ക്യാമറ നാൽപ്പത്തെട്ട് ഇഞ്ച് കോഡ് ക്യാമറ എന്റെ ബാക്ക് ക്യാമറ എന്ന് പറഞ്ഞാൽ പൊളിയാണ്. കാരണം ഞങ്ങളെ ഫസ്റ്റ് ബ്ലോഗായ തലച്ചിറ മീഡിയാന്നിന്റെ വീഡിയോസ് ഷൂട്ട് ചെയ്തത് അതിനോടാണ്. ഈ ഫോൺ വെച്ചാണ് അതിന്റെ ക്വാളിറ്റി. ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി, അത് ഡിസ്ക്രിപ്ഷൻ ഇരുന്നായിരിക്കും. അപ്പം പിന്നെ ബാറ്ററി ബാക്കപ്പ് വരുമ്പോൾ 4035 ഗെയിമിംഗ് ഒക്കെ ഈ ഫുൾ ടൈം ഗെയിം കളിക്കുന്നവർക്ക് ഒരു ദിവസം 3.5 വട്ടം കുത്തിയേണ്ട പണി വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ തുടർച്ചയായി കളിച്ചുകൊണ്ടിരിക്കുമ്പം ചാർജ് നല്ലോണം കൺസ്യൂം എടുക്കും, ചാർജ് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്.
നല്ലൊരു പോരായ്മയാണ്. പിന്നെ ഗ്ലാസ് കുറവ് പ്ലാസ്റ്റിക് ആണ് ഉപയോഗിച്ച് ചെയ്യുന്നത്, ഗ്ലാസ് ആക്കിയാലും കൊള്ളായിരുന്നു. അപ്പം ഇതിന്റെ ക്യാമറ ഫ്രണ്ട് ക്യാമറ ആണ്. പിന്നെ ഇതിന്റെ മാക്രോ ലെൻസ് അത്യാവശ്യം നല്ലതാണ്, 2MP ആണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്, നമുക്ക് നല്ല സൂപ്പറായിട്ട് മാക്രോ ഫോട്ടോസ് ഒക്കെ എടുക്കാം. മാക്രോ ലെൻസ് അത്യാവശ്യം നല്ലതാണ്, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ 17 ദിവസം നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യാൻ വെച്ചിരുന്ന സ്റ്റാൻഡ് ബൈ ടൈം, 17 ദിവസം ചുമ്മാ വെച്ചിരുന്നാലും ചാർജ്, 17 ദിവസം ചാർജ് ആവശ്യപ്പെടുന്നത്. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല, കാരണം 17 ദിവസമൊക്കെ ഫോൺ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാറില്ല. പിന്നെ യൂസ് ചെയ്യാതൊക്കെ ഒരു ദിവസം കൊടുക്കുന്നില്ല. പിന്നെ 17 ദിവസം. അപ്പൊ ഓക്കെ, ഫോൺ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ പോകും, അത് ഇവന്റെ ഫോണില് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ചോക്കാം. ആദ്യം പബ്ജി നോക്കാം, സ്ക്രീൻ റെക്കോർഡിംഗ് ആണ്. ഇതിന്റെ നെക്സ്റ്റ് വേരിയന്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതൊന്നും ഞങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടുന്നില്ല. ആരും എടുക്കുന്നില്ല. ആരെങ്കിലും എടുത്താൽ ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത വീഡിയോസ് ഞങ്ങൾക്ക് വണ്ടികളുടെ റിവ്യൂ ഒക്കെ ചെയ്യണം ആഗ്രഹമുണ്ട്, അത് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വീഡിയോ ഇടുന്നുള്ളൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തിരുന്നതാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ. മാക്സിമം വാല്യൂ ഇല്ല. ഓക്കെ, ചെയ്ത വീഡിയോ അതും കാണിക്കാം. നമുക്ക് അൺബോക്സ് ചെയ്ത വീഡിയോ കാണാം. ഇതിന്റെ റിയൽമി ഫ്ലൈപോഡ് ക്യാമറ സോണു നമ്പർ. എന്റെ പേരാണ്.